Hi friends, this is our digital timer. That is automatic light on and automatic light off. This is our timer. This is our time set. This is our time set. On off. പിന്നെ ഈ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ബൾബി കൊടുക്കാനുള്ളതല്ല ഇത് കൊണ്ടുവന്ന് നമ്മൾ ടൈമറിന്റെ 15-ാമത്തെ ഈ 15-ാമത്തെ കണക്ഷൻ കണ്ട ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം 15-ാമത്തെ കണക്ഷൻ ഓക്കേ ബൾബിന്റെ ഈ തുമ്പ് നമ്മൾ കൊടുക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ചെയ്യാനുള്ള 18-ാമത്തെ പിന്നില കൊടുക്കണ്ടേ മനസ്സിലായോ ഇത് ഇത് 16 എന്ന് പറയുന്നത് 15 എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് ഉള്ള കണക്ഷൻ അതായത് ഓട്ടോ ഓഫ് ആയി കിടക്കുമ്പോൾ ഈ 15 ൽ നിന്ന് 16 ലേക്ക് കണക്ഷൻ ഉണ്ട് നമുക്ക് അതിപ്പോ ആവശ്യമില്ല നമ്മൾ ഓൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഈ 18 ആണ് ഉപയോഗിക്കുന്നത് ഇത് ഇൻപുട്ട് ഫേസ് ഇൻപുട്ട് ഇവിടെ ഫേസ് ഔട്ട് ഇത് വർക്ക് ചെയ്യാനുള്ള ഫേസ് ന്യൂട്രൽ ആണ് ഈ ഫ്രണ്ടിൽ കൂടെ കേറുന്നത് ലൈൻ ന്യൂട്രൽ അപ്പോൾ ഇപ്പോ ഇതിന്റെ കണക്ഷൻ മനസ്സിലായില്ല ഞാൻ ഇതിന്റെ കണക്ഷൻ വരുന്നു അപ്പോൾ ഈ ന്യൂട്രൽ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഈ ബൾബ് ഒന്ന് കത്തിക്കാൻ വേണ്ടിയാണ് ന്യൂട്രൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ വയറിംഗ് ഡയഗ്രാം വരുന്ന ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ടൈമർ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് ഉണ്ട് ടൈമറിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗ്ലാസ്സൊക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടേ അപ്പം നമ്മൾ ഫസ്റ്റിലെ നമ്മുടെ കയ്യിലോട്ട് ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ സംഭവം ഓണായി വരും അപ്പം നമ്മൾ ഫസ്റ്റിലെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഇത് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ ഇത് കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പം റീസെറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം ഞെക്കിയച്ചാൽ മതി അപ്പോൾ 0-0 വന്നിട്ട് റീസെറ്റായി ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റിലത്തെ കാര്യം ഈ ടൈം ബട്ടൺ കണ്ട ഈ ടൈമിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് ഞെക്കി പിടിക്കും ഞെക്കി പിടിച്ചതുകൊണ്ട് കാണാമല്ലോ അല്ലേ ജസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ ടൈം നമ്മളൊന്ന് സെറ്റ് ചെയ്യണം അതായത് നിങ്ങളുടെ കയ്യിലോട്ട് ഈ ടൈമർ കിട്ടിക്കഴിയുമ്പം ഏത് ദിവസമാണോ കിട്ടുന്ന ആ ദിവസത്തെ ടൈം ഡേറ്റ് പിന്നെ നമ്മുടെ ഇയർ അന്നത്തെ ദിവസം മനസ്സിലായ അതായത് ഇന്ന് ഇപ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടിയിരിക്കുന്ന ശനിയാഴ്ച അപ്പോൾ ഈ ശനിയാഴ്ച എന്നുള്ളത് ഇവിടെ ശനിയാഴ്ച ആക്കണം പിന്നെ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14-ാം തീയതിയാന്ന് തോന്നുന്നു പിന്നെ ഇന്ന് ഇപ്പോഴത്തെ ടൈം AM ആണോ PM ആണോ അതെല്ലാം നമ്മൾ ഫസ്റ്റിലെ സെറ്റ് ചെയ്യേണ്ടത് അവരവരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ അപ്പോഴത്തെ ഡേറ്റും ടൈമുമാണ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിരിക്കുന്ന ഡേറ്റാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകണം ഫസ്റ്റിലെ ചെയ്യേണ്ട കാര്യം അതാ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഞെക്കി പിടിച്ചോണ്ട് ഈ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഞെക്കി പിടിക്കുക ഞെക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഇതാണ് ഡേറ്റ് ഡേറ്റ് എന്നുള്ളത് ഇന്ന് നമ്മൾ സാറ്റർഡേ ശനിയാഴ്ചയാണ് ഫ്രൈഡേ സാറ്റർഡേ 12 ഇപ്പോഴത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 12:30 ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് സോറി
ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് 12:38 ആയി. അപ്പോൾ 12 കിടപ്പുണ്ട്. ഇതാണ് ഹവേഴ്സ്. നമ്മളിവിടെ ഞെക്കുക, ഇത് ഞെക്കുക, ഞെക്കി നമ്മൾ 12 ഞെക്കുമ്പോൾ PM ആവും. ഇപ്പം PM ആണ് കിടക്കുന്നത്. ഇപ്പോൾ ഒന്നും പിന്നെ മുമ്പോട്ട് ഓടിപ്പോകുമ്പോൾ PM ആവും. അപ്പോൾ 12:39 എന്ന് പറയുമ്പം PM ആണ്. അപ്പം നമ്മൾ PM ആക്കുക. 12:39 ഇപ്പം 39 ഇപ്പം AM കിടക്കുന്ന PM ആക്കുക. ഇപ്പം ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടിപ്പോകണം. AM എന്നുള്ളത് PM ആക്കണം. ഇപ്പം PM ആയി 12:39. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കുക. ഇപ്പം നമ്മൾ ദിവസം സെറ്റ് ചെയ്ത്, മണിക്കൂർ സെറ്റ് ചെയ്ത്, മിനിറ്റ് സെറ്റ് ചെയ്ത്, ഇനി ഇയർ സെറ്റ് ചെയ്യണം. ഇയർ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ബട്ടണും കൂടെ നമ്മൾ ഒരുപോലെ ഞെക്കി പിടിക്കണം. ഞെക്കി പിടിച്ചിട്ട് ഈ M+ കണ്ട അത് പിടിച്ച് ഞെക്കണം. ഇത് പിടിച്ച് ഞെക്കി കഴിയുമ്പം ഇയർ വരും. ഈ YY എന്നുള്ള ഇയറാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ ഇയർ എന്ന് പറയുന്നത് 23 ആണ്, 2023. അപ്പം നമ്മൾ 23 എന്നുള്ള കൊടുക്കുക. ഇത് പ്ലസ്സും മൈനസ് ഇവിടാണ്. ഇത് പ്ലസ്, ഇത് മൈനസ്. ഈ 2023 കൊടുത്ത് പിന്നെ ഈ കിടക്കുന്നത് മാസം സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ മാസം സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലസ്, ഇത് മൈനസ് ആക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ January 1 ആണ്. നമ്മൾ January 1 ആക്കുക. ബാക്കിലോട്ട് എടുക്കുക. January 1 കൊടുക്കുക. January 1 പിന്നെ ഞെക്കി കഴിയുമ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് വരും. ഇന്നത്തെ ഡേറ്റ് കൊടുക്കണം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14 January ആണ്. ഇന്ന് 14-ാം തീയതി. അപ്പം 14-ാം തീയതി ആക്കുക. അപ്പം ഇന്ന് 14 കൊടുത്ത് പിന്നെ എൻ്റർ കൊടുക്കുക. പിന്നെ ഡേറ്റ് ചോദിക്കും. ഇത് നമ്മൾ കുറച്ചു നേരം ഞെക്കി പിടിച്ചുകൊണ്ട് ഇത് ഇപ്പം നമ്മൾ ഡേറ്റ് കൊടുത്ത് ഇയർ 2023 മന്ത് എന്ന് പറയുന്നത് January 1 ഡേറ്റ് എന്ന് പറയുന്നത് 14-ാം തീയതി. അത് ഓക്കെ കൊടുക്കും. ഇതാണ് ഒന്നുകൂടെ പിടിച്ച് നോക്കി കഴിയുമ്പോൾ D5T എന്ന് പറഞ്ഞു വരും. അത് നമുക്ക് നോ കൊടുത്തു കഴിഞ്ഞാൽ, നോയും ഉണ്ട് എസ്സും ഉണ്ട്. അത് നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവം എന്ന് പറയുന്നത്, ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ YE എന്ന് പറഞ്ഞ ഇയറാണ്. ഈ ഇയർ ഏതെന്നറിയാമോ? നമുക്കിപ്പം വേണമെങ്കിൽ 2024 വേണമെങ്കിൽ സെറ്റ് ചെയ്തിടാം, 2025 സെറ്റ് ചെയ്തിടാം വർഷം. അപ്പോൾ ആ 2025 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റിലേ അടിക്കും. അതിന് വേണ്ടിയിട്ട് അതൊന്നും ആരും ചെയ്യാറില്ല. അതിൻ്റെ ഇയറാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത്. ഈ മന്ത് എന്ന് പറയുന്നതും അത് തന്നെ സംഭവം. നമ്മൾ ഏതെങ്കിലും 2000 വർഷം, ഏത് മാസം, ഇത് ഡേറ്റ്, ഏത് ഡേറ്റ് ഇത് സംഭവം അടിക്കണം എന്നുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളൊരു വർഷം മുമ്പ് നമുക്കിത് അടിച്ചിടണമെങ്കിൽ നമുക്കിത് റിലേ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയാണ്. അത് നമ്മൾ എസ് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോ കൊടുത്തേക്കുക. ഇവിടെ ഉണ്ട് മാസമൊക്കെ ഉണ്ട്. വേണ്ട, ഏത് ഡേറ്റ്, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഏത് ദിവസം, ഏത് വർഷം, ഏത് ഡേറ്റ്, ഏത് സമയം, മനസ്സിലായ? അത് നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ, ഇപ്പോൾ 2024 January 1 ഇത്ര സമയത്ത് അടിക്കണമെങ്കിൽ അത്ര സമയത്ത് ആ സമയമാകുമ്പോൾ ഇത് അടിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പം നമ്മൾ അതിൻ്റെ സംഭവം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ D5S എന്ന് പറഞ്ഞുള്ളത് ഇവിടെ നോ കൊടുത്തേക്കുക. ഉണ്ട് നോ കൊടുത്തേക്കുക. അവൻ ആവശ്യം, അതിൻ്റെ ആവശ്യമില്ല. ഇത് ബാക്ക് എടുക്കുക. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ടൈം സെറ്റ് ചെയ്ത് 12:44 PM ആണ്. സാറ്റർഡേ ശനിയാഴ്ചയാണ്. ഇപ്പം താഴെ ഓഫ്, ഓട്ടോ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് വെച്ചാൽ, ഇപ്പോഴത്തെ ടൈം സെറ്റ് ചെയ്ത് ഇതാണ് ഫസ്റ്റിലെ സെറ്റ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യണം. പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ PR ഞെക്കണം. PR ഞെക്കി കഴിയുമ്പം അവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ എല്ലാം കിടപ്പുണ്ട്. PR ഈ പ്രോഗ്രാം ഞെക്കി കഴിയുമ്പം നമുക്ക് ഒന്നൊന്നും പറഞ്ഞു തരും. 1 പ്രോഗ്രാം 1 ഓൺ ടൈമും ഉണ്ട്, ഓഫ് ടൈമും ഉണ്ട്. പ്രോഗ്രാം 2 എന്ന് പറയുന്നത് ഓൺ ടൈമും ഉണ്ട്, ഓഫ് ടൈമും ഉണ്ട്. ഈ പ്രോഗ്രാം 3 എന്ന് പറയുന്നത് ഓൺ ടൈമും ഉണ്ട്, ഓഫ് ടൈമും ഉണ്ട്. അപ്പം നമുക്ക് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് റിലേ അടിപ്പിച്ചിടാം. ഇപ്പോൾ ഒരു ദിവസം രാവിലെ 10 മണി തൊട്ട് 11 മണി വരെ അടിക്കണം. അപ്പോൾ ആ 10 മണി തൊട്ട് 11 മണി വരെ കത്തും. അത് കഴിയുമ്പോൾ ഓഫ് ആവും. പിന്നെ നമുക്കൊരു വൈകുന്നേരം ഒരു 3 മണി തൊട്ട് 4 മണി വരെ കത്തണം. അപ്പോൾ ആ പ്രോഗ്രാം 2നകത്ത് 3 മണി തൊട്ട് 4 മണി വരെ കൊടുക്കാം. അപ്പോൾ ആ 3 മണി തൊട്ട് 4 മണി വരെയുള്ള സമയത്ത് ഇത് ഓൺ ആവും. ആ 4 മണിയാകുമ്പോൾ ഓഫ് ആവും. പിന്നെ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം പി ആർ ഞെക്കുക, പ്രോഗ്രാം വണ്ണ് കൊടുക്കുക, പ്രോഗ്രാം വണ്ണിനകത്ത് സെറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 12:45. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഒരു 12:47 ഓണാകുന്നതും 12:48 ഓഫാകുന്നതും കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം 12:45 ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോണ 12:47 PM കൊടുക്കണം. അപ്പോൾ ഇവിടെ എടുക്കുക, ഡേറ്റാണ് ഏത് ദിവസം എന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്, ഈ ഏത് ദിവസം ഇതടിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫുൾ ദിവസം ഇതടിക്കണം, അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും സെലക്ട് ചെയ്യുക. അപ്പം എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ട്. ഇത് ഹവേഴ്സ് 12:45 AM PM അല്ലേ. അപ്പോൾ ഇപ്പോൾ AM ആണ് കിടക്കുന്നത്. അപ്പം നമ്മളൊന്ന് ഞെക്കി ഞെക്കി മാറ്റി കഴിയുമ്പം അത് PM ആവും. PM ആയി 12:40. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, 12:46. അപ്പം നമ്മളൊരു 12:48 എടുക്കാം ഓൺ ടൈം. 12 ഇത് മൈനസ് ആണ് കേട്ടോ, മൈനസും ചെയ്യാം പ്ലസും ചെയ്യാം. 12:48 ഞെക്കി പിടിച്ചോണ്ടിരുന്ന വെച്ചാൽ മതി, ഓടിപ്പോക്കോളും. 49 കൊടുക്കുക, ഇപ്പോൾ ഒരു മിനിറ്റ് പോയി കാണാം. അപ്പം 12:49 നമുക്കിത് ഓൺ ടൈം, ഓൺ ടൈമാണ് നമ്മൾ ഈ 12:49 കൊടുത്തത്. അടുത്ത് ഈ പ്രോഗ്രാം ബട്ടൺ ഒന്നും കൂടെ ഞെക്കുക, അപ്പോൾ ഓഫ് ടൈം വരും. അത് നമ്മൾ 12 PM ആണോ AM ആണോ നോക്കിക്കോണേ, അത് തെറ്റിപ്പോവല്ലേ. ഇവിടെ മാറും, 12 PM 12 PM 12:50 ഓഫ് ആകണം. ആ രീതി കൊടുക്കുക, നമ്മൾ ഞെക്കി 12:50 അവിടെ ഒന്നും കൂടെ പ്രോഗ്രാം ഞെക്കുക. പ്രോഗ്രാം 2 വരും, പിന്നെ ഒന്നും ചെയ്യേണ്ട, പിന്നെ ബാക്ക് എടുക്കുക. ഇതാണ് ഈ ബട്ടൺ ഞെക്കുക. 12:47 നമ്മൾ ചെയ്തിരിക്കുന്നത്. 12:49 ഓൺ ആകുന്ന, നമുക്കിനി പ്ലഗ് കുത്താം. അത് കുത്താൻ പോവാണ്, ഫേസ് ന്യൂട്രൽ നോക്കി കുത്തണം. അപ്പോൾ ഞാൻ അത് കുത്തിയിട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ലൈനുണ്ട്, അപ്പോൾ 12:49 ആകുമ്പം റിലേ അടിച്ച് ബൾബ് വെത്തും. ഇത് കണക്കാൻ നമ്മളൊരു കാര്യമാണ് ശ്രദ്ധിക്കണം, ഈ താഴെ ഇത് കണ്ട, ഈ സംഭവം ഇവിടെ ഓണും ഓഫും ആയിരിക്കണം. ഇത് കണ്ട, ഇവിടെ ഓട്ടോ എന്ന് പറയുന്നത് എപ്പോഴും ഓട്ടോയിൽ തന്നെ കിടക്കണം. കണ്ട, ഓട്ടോ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ടൈമിന് താഴെ എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇടാവുള്ളൂ. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മാറ്റാൻ പറ്റും. ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഞെക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓഫായിരിക്കും, ഇവിടെ ഓട്ടോ ആയിരിക്കും. ഇത് ബൾബ് കത്തി, റിലേ അടിച്ച് ബൾബ് കത്തി ഓൺ ആകുമ്പം ഇവിടെ ഓൺ ആവും, ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞു നടക്കും. കണ്ട, ഇപ്പോൾ റിലേ അടിച്ച് സംഭവം ഓണായി, ബൾബ് കത്തി വേണ്ട. ഇനി 12:50 നമ്മൾ ഓഫ് ടൈം കൊടുത്തിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. 12:50 ഓഫ് ടൈം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓൺ ടൈം അത് കണ്ടതേ, ഓൺ ടൈം 12:49 നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒന്നിൽ പ്രോഗ്രാം ഒന്നിലാണ് ചെയ്തിരിക്കുന്നത്. 12:49 ഇത് കത്തി, ഇനി ഇത് ഓണായി. കണ്ട, ഓണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ. ഇനി 12:50 ഇത് ഓഫാവും. ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞ പ്രോഗ്രാം, ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ പ്രോഗ്രാം വണ്ണിൽ തന്നെ ഓഫ് ടൈം കാണിക്കും. 12:50 ഇത് ബാക്ക് എടുക്കുക. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സമയമാണ് കേട്ടോ, ഇപ്പോഴത്തെ 12:49 എന്നുള്ള ഇപ്പോഴത്തെ ടൈമാണ് അത്. 12:50 ആകുമ്പോൾ ഇത് ഓഫാവും. അപ്പോൾ ഈ ഓണിൻ്റെ അവിടെ ഓഫ് കാണിക്കും, ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞ് കാണിക്കും. പന്ത്രണ്ട് 50 അപ്പോൾ ഓഫായിട്ടുണ്ട്. സംഭവം കണ്ടല്ലോ, ഇതാണ്, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇത് എന്ത് ചെയ്താലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത്, ഇത് നിന്ന് ഈ ബട്ടൺ കണ്ട, ഈ ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഇത് ഓൺ ഉണ്ടോ, നമുക്ക് ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓണും ഓട്ടോ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് റിലേ അടിച്ച് കത്തിയേണ്ട. ഈ ബട്ടൺ ഒന്നുകൂടെ ചെല്ലുമ്പോൾ ഓഫ് 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 ഓട്ടോ ആയിരിക്കും. ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഓൺ ഓൺ ഓട്ടോ വരും. നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിച്ചോണം,
ഇത് ഓഫ് ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പം നമ്മൾ ഓഫ് ഓട്ടോ എന്ന് പറഞ്ഞ് കിടക്കും. നമ്മൾ ഓൺ ടൈമാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൺ ഓഫ് ഓൺ ഓട്ടോ എന്ന് പറഞ്ഞിട്ടേക്കണം. ഓഫ് ടൈമും ഓൺ ടൈമും മനസ്സിലായോ? നമ്മുടെ ടൈം, അതായത് നമ്മളിപ്പം ഇത് ഏത് സമയം എന്നാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 12:50. അപ്പോൾ ഈ ടൈം സെറ്റ് ചെയ്യേണ്ടത് ഒരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഓൺ ടൈം ഇട്ടേക്കണം. അപ്പം 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് ഇത് കത്തിക്കിടക്കും. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത് ഒരു 4:00 മുതൽ 6:00 വരെയാണ് കത്തേണ്ടതെങ്കിൽ ആ 4:00 സെറ്റ് ചെയ്യുക. പ്രോഗ്രാം എടുക്കുക, പ്രോഗ്രാം 1 4:00 PM കൊടുക്കുക, പ്രോഗ്രാം ഒന്നും കൂടെ ഓൺ ടൈം കൊടുക്കുക, ഒന്നും കൂടെ നിൽക്കുക, ഓഫ് ടൈം എടുക്കുക, പിന്നെ ഓഫാവേണ്ട ടൈം 5:00 to 8:00 അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ നിൽക്കുക, തീരുക. പ്രോഗ്രാം 2 കൊടുക്കണ്ട, അത് നമുക്ക് പിന്നീട് ഒന്നും കൂടെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ 2-നകത്ത് ഒന്നും കൂടെ സെറ്റ് ചെയ്യുക. ഒരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ഓണാണോ ഓഫാണോ എങ്കിൽ 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, അങ്ങനെ ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു ദിവസം 1 പ്രാവശ്യം മാത്രം ഓണായാൽ മതി. ഇപ്പോൾ ഈ കസ്റ്റമറുടെ, ഇപ്പോൾ എൻ്റെ കസ്റ്റമറുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:00 അല്ല രാത്രി 6:00 ലൈറ്റ് മൊത്തം കത്തണം. അപ്പം നമ്മൾ പ്രോഗ്രാം 1 എടുത്ത് എല്ലാ ദിവസവും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാ ദിവസവും സെലക്ട് ചെയ്ത് ഡേറ്റ് ചെയ്യേണ്ട, ഇതാണ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. പിന്നെയുള്ള ഹവേഴ്സ്, അപ്പോൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ഹവേഴ്സ് 6:00 PM ആക്കുക. 6:00 കസ്റ്റമറുടെ ലൈറ്റെല്ലാം ഓണാകുന്നു. ഓക്കെ, 6:00 നമ്മൾ സെറ്റ് ചെയ്ത്. എൻ്റെ കസ്റ്റമറുടെ ആവശ്യമാണ്, മൈനസ് ചെയ്യുക 0:00. അപ്പം 6:00 PM ലൈറ്റെല്ലാം ഓണായി. അത് ഓൺ ടൈം കണ്ടോ, ഓൺ കിടക്കുന്നുണ്ട. നമ്മൾ ഒന്നും കൂടെ നിൽക്കുക, ഇനി ഓഫ് ടൈം കൊടുക്കണം. അത് കസ്റ്റമർ പറയുന്നത് 6:00 to 11:00 കത്തിയാച്ചാൽ മതി. അപ്പം നമ്മളൊന്ന് എടുക്കണം ഈ ഹവേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യുക. 11:00 PM വരെ, ഇതേ PM 11:00. ഇനി നമ്മൾ രാത്രി, അതായത് വെളുപ്പിനെ ഒരു 3:00 വരെ പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഞെക്കി 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 വേണ്ട AM തന്നെ ആയിക്കോളും. ഇപ്പോൾ ഒരു 3:00 ആക്കുക വേണ്ട. നമുക്ക് കസ്റ്റമറോട് പറയുന്നത് അത്ര സമയം കത്തണ്ട, രാത്രി ആരും കാണാനില്ലല്ലോ, അതുകൊണ്ട് ഒരു 11:00 വരെ കത്തിച്ചാൽ മതി. അപ്പം നമ്മൾ ജസ്റ്റ് ബാക്ക് എടുക്കുക. ബാക്ക് എടുത്ത് കഴിയുമ്പം ജസ്റ്റ് PM ഒരു 11:00 വേണ്ട, 10:00, 11:00 വരെ കത്തിച്ചാൽ മതി ഷാർപ്പ്. അപ്പം നമുക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളത് ഓൺ ടൈം 6:00 PM ഓഫ് ടൈം 11:00 PM ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ സെലക്ട് ചെയ്യുക, തീർന്ന്. ഇനി ഞെക്കണ്ട, ഇതാ നെക്സ്റ്റ് പ്രോഗ്രാം ആയി 2 വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. രാവിലെ ആകുമ്പം കസ്റ്റമർക്ക് ഒരു 6:00 കത്തണം. അപ്പം നെക്സ്റ്റ് പ്രോഗ്രാമിൽ 2 എടുക്കുക, 2 വന്നിട്ടുണ്ട്. നമുക്കിവിടെ നെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ രാവിലെ ഒരു 6:00 AM കത്തുന്ന, ഉച്ചക്ക് ഒരു 12:00 ആകുമ്പോൾ ഓഫ് ആകുന്നു, അങ്ങനെ കൊടുക്കുക. നമുക്കിപ്പോൾ അത് കൊടുക്കുന്ന, ഞാൻ കൊടുത്തിട്ടില്ല, അപ്പം ബാക്ക് എടുക്കുക. അപ്പം ഇനി ഈ സമയം ഈ സാധനം കത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയാവോ? 6:00 എല്ലാ ദിവസവും, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാ ദിവസവും 6:00 ഇത് കത്തും. ഓൺ ടൈം ആകണ്ട, ഈ ബൾബ് കത്തും. ഓഫ് ടൈം, ഓഫ് ടൈം എന്ന് പറയുമ്പം രാത്രി 11:00 ഈ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ആകും. കസ്റ്റമറൊന്നും അറിയണ്ട, എല്ലാ ദിവസവും 6:00 ഓണാകും, രാത്രി 11:00 ഓഫ് ആകും. ബാക്ക് എടുക്കുക. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന കസ്റ്റമർ, എൻ്റെ കസ്റ്റമറുടെ ആവശ്യം അതായിരുന്നു. അപ്പം നമുക്കിത് ഇത് ഓണം വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് എന്തെടുക്കണമെന്ന് അറിയാമോ? ഈ ബട്ടൺ കണ്ട, ഈ ബട്ടണം ഞെക്കി നോക്കാം. അപ്പോൾ ഇത് സംഭവം കണ്ട, ഓൺ ഓൺ ഓട്ടോ, ഓഫ് ഓട്ടോ, ഓഫ് ഓട്ടോ, ഓൺ ഓൺ എന്ന് പറഞ്ഞ് കിടക്കും, ഓഫ് ഓഫ് കിടക്കും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓട്ടോ കിടന്നാലേ ഓട്ടോമാറ്റിക്കായിട്ട് കത്തത്തുള്ളൂ കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഓട്ടോ കിടന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ 6:00 ഓണാവും, 11:00 ഓഫാവും. ഓട്ടോ കിടന്നില്ലെങ്കിൽ അങ്ങനെ ആകത്തില്ല. അപ്പം നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നേരത്തെ ഗസ്റ്റൊക്കെ വന്ന്, ഒരു 4:00 തൊട്ടേ ഗസ്റ്റൊക്കെ വന്ന്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിത് 6:00 കത്തത്തുള്ളൂ, 6:00 സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ഒന്നും മാറേണ്ട കാര്യമില്ല, ജസ്റ്റ് ഈ ബട്ടൺ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തിച്ചാൽ മതി. കസ്റ്റമർ വന്ന്, അപ്പോൾ ഈ നമ്മളിട്ടിരിക്കുന്ന ഫാൻസി ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് കാണിച്ച് കൊടുക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്ന്, ഒരു 4:00 ഗസ്റ്റൊക്കെ വന്ന്, അപ്പം നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ 6:00. അപ്പം നമ്മളെന്ത് എടുക്കണം? ഈ സെറ്റിങ്സ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല, ഈ കിടത്തിരിക്കുന്ന ഓട്ടോ ഉണ്ട, ഈ ഓട്ടോടെ അവിടെ ഓണാക്കി വെച്ചാൽ മതി. അത് ഈ ബട്ടൺ മാത്രം ഒന്ന് ഞെക്കി കൊടുത്തു വെച്ചാൽ മതി. ഓൺ ഓൺ ഓട്ടോ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് 4:00 മുതലേ കത്തും.
നമ്മൾ എപ്പോഴാണോ ഇത് ഓഫാക്കുന്ന ഈ ഓട്ടോ മാറുന്ന അതുവരെ കത്തിക്കിടക്കും. മനസ്സിലായ? നേരത്തെ കത്തിക്കിടക്കും. അപ്പം നമുക്കിപ്പം വേണ്ടെങ്കിൽ നമ്മളത് ഓഫ് ഓട്ടോ ആക്കിയേക്കണം. ഓഫ് ഒന്നെങ്കിൽ ഓൺ ഓൺ, നേരത്തെ കത്തണമെങ്കിൽ ഓൺ ഓൺ കൊടുക്കുക. ഇനി വേണ്ട വേണ്ടെങ്കിൽ ഓഫാക്കി ഇടുക. നമുക്കിനി ഓട്ടോമാറ്റിക്കായിട്ട് കത്തണമെങ്കിൽ ഓഫ് ഓട്ടോ കൊടുത്തേക്കുക. പിന്നെ ഈ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോയി. അപ്പം ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇതിൽ നിന്ന് കുത്തി ഇതിൻ്റെ ഡേറ്റും ടൈമും നമ്മൾ പ്രോഗ്രാമൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്തിടണം. ആ ലോക്ക് ചെയ്യുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ബട്ടണും ഈ ക്ലോക്ക് ബട്ടണും കൂടെ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്കായി. ഇനി അത് ഓൺ ആകത്തില്ല. വേണ്ട, ഇത് ഞെക്കിയാലും ഇത് ഞെക്കിയാലും വേണ്ട, ലോ ബ്ലോക്ക് എന്നും പറഞ്ഞ് എഴുതി കാണിക്കും. വേണ്ട, ഇതൊന്നും വർക്ക് ചെയ്തില്ല. ജസ്റ്റ് ഈ ബട്ടൺ മാത്രം നമുക്ക് വർക്ക് ചെയ്യും. കാരണം കസ്റ്റമർക്ക് ഓണാക്കാനോ അല്ലെങ്കിൽ അത് ഓഫാക്കി ഇടാനോ അല്ലെങ്കിൽ ഫുൾ ടൈം ഓണാക്കി ഇടാനോ അല്ലെങ്കിൽ ഫുൾ ടൈം ഓഫാക്കി ഇടാനോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനോ കസ്റ്റമർക്ക് മാത്രം ഈ ഒരു ബട്ടൺ മാത്രം ഉപയോഗിക്കാൻ പറ്റും. വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. സംഭവമല്ല, മനസ്സിലായല്ലോ. ഇനി പ്രോഗ്രാം 2 കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം. ഇപ്പോൾ ലോക്ക് അഴിക്കുന്ന എങ്ങനെയാന്ന് ചോദിക്കും. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ലോക്ക് ആകണ്ട. ഇനി ലോക്ക് അഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പം ലോക്ക് അഴിഞ്ഞു. വേണ്ട, ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പഴയ കണക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ പ്രോഗ്രാം 1 കൊടുത്തിരിക്കുന്നത്, അതായത് പ്രോഗ്രാം 1 എന്ന് പറയുന്നത് എന്തോ കൊടുത്തിരിക്കുന്നത്, 6 PM ഓൺ ആകും. ഓഫ് ടൈം ഏതാ? 11 മണിക്ക് രാത്രി ഓഫ് ആകും, അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോഗ്രാം 2, ഇവിടെ 2 വരും. നമുക്കൊന്നുകൂടെ സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് വൈകുന്നേരം, ഇപ്പം നമ്മൾ വൈകുന്നേരം കൊടുത്തിരിക്കുന്നത്, അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് ഓൺ ആകണം. അപ്പം നമ്മളിവിടെ കൊടുക്കുക എല്ലാ ദിവസവും. വേണ്ട, ഇതാണ് ഡേറ്റ്, ഇതെല്ലാ ഡേറ്റിലും ഓൺ ആകും. ഡേറ്റ് വേണേൽ മാറ്റണമെങ്കിൽ ഞെക്കി ഞെക്കി നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ആക്കാം. ഇപ്പോൾ എല്ലാ ഡേറ്റ് ഇട്ടിരിക്കുവാണ്. ഇപ്പോൾ ഹവേഴ്സ് എന്നുള്ളത് നമ്മൾ രാവിലെ ഒരു 5 AM ലൈറ്റെല്ലാം ഒന്ന് കത്തണം. അപ്പോൾ എന്തെടുക്കണം നമ്മളൊന്ന് ഇവിടെ 1, 2, 3, 4, 5 ആക്കണം. ഇത് മൈനസ് 5 ആക്കി. അപ്പോൾ 5:30 കത്തണം. അപ്പോൾ 5:30 ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസും ഇത് പ്ലസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ സമയത്ത്. അപ്പോൾ 5:30 ആകുമ്പം ഈ സംഭവം ഓൺ ടൈം ആകണ്ട. 5:30 ആകുമ്പോൾ രാവിലെ ഇത് കത്തും. ഇനി ഓഫ് ടൈം ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ഓഫ് ആകണം. ചുമ്മാ രസമല്ല, കിടക്കട്ടെ. അപ്പം ഇവിടെ ഓഫ് ടൈം ഒന്നും കൂടെ നിൽക്കണം. അപ്പോൾ ഓഫ് ടൈം കാണിക്കും. വേണ്ട, പ്രോഗ്രാം 2 ഓഫ് ടൈം ഉച്ചക്കൊരു 12 മണി, അല്ല ഉച്ചക്കൊരു 1 മണി. 1 മണിയാകുമ്പം ഇത് ഓഫ് ആകും. കൊടുത്ത് പ്രോഗ്രാം 3 ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ദിവസം എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പ്രോഗ്രാം 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, ഓൺ ടൈം ഓഫ് ടൈം ഉണ്ട്. വേണ്ട, 6 ഓൺ ടൈം ഓഫ് ടൈം, 7 ഓൺ ടൈം ഓഫ് ടൈം, 8 ഓൺ ടൈം ഓഫ് ടൈം, 9 ഓൺ ടൈം ഓഫ് ടൈം, പിന്നെ ABCD വരുന്നത്. 9 കഴിഞ്ഞാൽ പിന്നെ 10 എന്ന് പറയുന്നത് എ ഓൺ ടൈം ഓഫ് ടൈം, കാരണം 11, 12 വരത്തില്ല, അതുകൊണ്ടാണ് ABCD ഇട്ടിരിക്കുന്നത്. അങ്ങനെ C ഉണ്ട്, DEFGHJKLMNPQ അടംബരമുണ്ട്, അത്ര ഉള്ളൂ. ഇപ്പം നമ്മൾ ഒന്നോട്ട് വന്നു പ്രോഗ്രാം 1. പ്രോഗ്രാം 1 നമ്മൾ ഓൺ ടൈം കൊടുത്തിരിക്കുന്നത് എത്രയാണ്? വൈകുന്നേരം 6 മണി തൊട്ട് ഓഫ് ടൈം വൈകുന്നേരം രാത്രി 11 മണി വരെ. ഇപ്പം നമ്മൾ പ്രോഗ്രാം 2 കൊടുത്തിരിക്കുന്നതോ, രാവിലെ 5 മണിക്ക് ഇത് കത്തും, ഓണാവും, ഒന്ന് ഉച്ചക്ക്, പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ PM ഓഫ് ആവും. വേണ്ട, ഇത് നമുക്കിനി വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞെക്കിയ 0-0 ആക്കി മാറ്റാം. വേണ്ടെങ്കിൽ അത് വേണ്ട. സീറോ സീറോ ആക്കിയിട്ടാൽ മതി, അതൊന്നും വർക്ക് ചെയ്യത്തില്ല. ജസ്റ്റ് ബാക്ക് എടുക്കുക ഒന്നും കൂടെ. സീറോ സീറോ ആക്കിയിട്ട് ഇപ്പം ഇത് നമ്മൾ 11 മണിക്ക് സെറ്റ് ചെയ്തതാണ്. 2 അല്ല, ഓക്കെ. ഇപ്പം നമ്മൾ പ്രോഗ്രാം 1 മാത്രമേ ഉള്ളൂ. വേണ്ട, പ്രോഗ്രാം 1 നമ്മൾ 6 മണിക്ക് ഇത് രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ഓണാകുന്നു, രാത്രി 11 മണിയാകുമ്പോൾ ഓഫ് ആകുന്നു. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 1 മണിയാണ്. ഇപ്പോൾ 1 മണിയായി. അപ്പം നമുക്കൊരു 1:03 സെറ്റ് ചെയ്യാം. 1:03 PM അല്ലേ, ബാക്ക് എടുക്കുക. 1:03 സെറ്റ് ചെയ്ത് ഓൺ ടൈമാണ് കൊടുത്തിരിക്കുന്നത്, 1:03. ഇപ്പം നമുക്ക് ഓഫ് ടൈം കൊടുക്കുക, ഒരു 1:05 കൊടുക്കുക, അല്ലെ 1:04 തന്നെ കൊടുക്കുക. ഒന്ന് 4 നമ്മൾ
ഓഫ് ടൈം കൊടുത്ത് ഇപ്പം സെൻറ്റർ കൊടുക്കുക അത് ബാക്ക് എടുക്കുക. ഇപ്പോൾ ഒന്ന് മൂന്നിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒന്ന് ഒരു മണി ആയിട്ടേ ഉള്ളൂ, അപ്പോൾ ഒത്തിരി സമയം പോകും. നമുക്കൊരു പണി ചെയ്യാം, ഒന്ന് ഒന്നിന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കണം, ഒന്ന് ഒന്നിന് ഇത് ഓണാവും. ഇപ്പോൾ ഒരു മണിയായി, ഒന്ന് ഒന്നിന് ഓൺ ടൈം ഒന്ന് ഒന്നും ഓഫ് ടൈം ഒന്ന് നാലും. ഓഫ് ടൈം നമുക്കൊരു ഒന്ന് രണ്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഒന്നിനാകുമ്പം റിലേ അടിച്ച് ഓണായി കണ്ട. ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ട. ഇപ്പോൾ ഈ സമയം നമ്മൾ നീട്ടിക്കൊടിച്ചാലേ ഈ വീഡിയോ ലെങ്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ ഒന്നൊന്നാക്കിയത്. ഇപ്പോൾ നോക്കിക്കോണം, ഒന്ന് ഒന്നിന് ഓണായി, ഒന്ന് രണ്ടിന് ഇപ്പോൾ ഓഫാവും. ഇപ്പോൾ ഇവിടെ ടൈമുണ്ട്. ഇത് നമ്മുടെ മെയിൻ ക്ലോക്കാണ് കേട്ടോ. ഇത് ഈ ഫസ്റ്റിലെ കാണുന്ന ഇതെന്ന് പറയുന്നത് ഫസ്റ്റിലെ നമ്മുടെ ക്ലോക്കാണ്, അതായത് നമ്മുടെ വാച്ച് കണക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നത്തെ ഇപ്പോഴത്തെ റിയൽ ടൈമായി കാണിച്ചിരിക്കുന്നത്, ഇപ്പോഴത്തെ ടൈം, ഇപ്പോഴത്തെ ടൈം, ഇപ്പോഴത്തെ ഡേറ്റ്, ഇപ്പോഴത്തെ ഇയർ, മനസ്സിലായോ? അതെല്ലാം ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ അത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് രണ്ടാകുമ്പോൾ ഇത് ഓഫാവും. ഇപ്പോൾ ഒന്ന് അഞ്ചൊക്കെ വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ നാല് മിനിറ്റും അഞ്ച് മിനിറ്റും ഒക്കെ ഞാനിങ്ങനെ നോക്കിക്കേണ്ടതാണ്. ഒന്ന് രണ്ടായി, സംഭവം ഓഫായി. സംഭവം മനസ്സിലായല്ലോ. ഇതാണ് ലോക്ക് ബട്ടൺ, മനസ്സിലാക്കുക. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അടച്ചിട്ട് പോകുമ്പോൾ എപ്പോഴും ഈ ലോക്ക് ബട്ടൺ ലോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഞെക്കി പിടിക്കുക, ലോക്കായി. കാരണം എന്താ പറയുക, പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ഇതിലിട്ട് അറിയാൻ മേലാതെ കുത്തി നശിപ്പിച്ചിട്ട് പോകും, മനസ്സിലായി? നമ്മുടെ ടൈമും ഡേറ്റ് എല്ലാം മാറിപ്പോകും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ലോക്ക് ചെയ്ത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വർക്ക് ചെയ്തില്ല. വേണ്ട, ഈ ജസ്റ്റ് ഈ ഒരു ബട്ടൺ മാത്രം വർക്ക് ചെയ്യും. കസ്റ്റമർക്ക് നേരത്തെ ഓണാക്കാനും ഓഫാക്കാനും ജസ്റ്റ് ഈ ഒരു ബട്ടൺ മാത്രം വർക്ക് ചെയ്യും. നമ്മൾ ഓഫ് ഓൺ ചെയ്തിട്ട് ഈ ബട്ടൺ ഞെക്കിയിട്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ടൈമിൻ്റെ അടിയിൽ ഓട്ടോ വരുന്നവരെ ആക്കി വെച്ചേക്കണം. ഇങ്ങനെ ഓട്ടോ ആക്കി വെച്ചേക്കണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തില്ല.